السلام عليكم ورحمة الله وبركاته. طلابي وطالباتي الأعزاء، نحن اليوم ندرس عن مجموعة ارتباطات وأدواتها في تبويب إدراج في مايكروسوفت إكسل 2013. ومجموعة ارتباطات، مجموعة ارتباطات تقدم هذه المجموعة أداة لإدراج ارتباط تشعبي إلى ملف أو صفحة ويب أو أي شيء آخر. إي تول إدنا أتور تول أنا لدي أداة لإدراج ارتباط تشعبي هايبر لينك كود كان الأوبشن أنا دنا أتور لدي هذا هايبر لينك إلى ملف مثل فايل لك أوام ألينجل صفحة ويب أوام ألينجل أو أي شيء آخر مثل دنجل ور كومبوننت لك أمك لينك كود كام وكذا درسنا الخطوات لإدراج ارتباط تشعبي في الباب الخامس أنجامد chapter لنا نمله ഇതിൻ്റെ ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ള വേർഡിൽ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പവർ പോയിന്റിലും പഠിച്ചു. ഓക്കെ, ദൻ മജ്മുഅത്തു നസ് ആണ്. തുഖദിമു അദവാത്തിൽ ഇദ്രാജിൽ അനാസിർ താലിയ. ഇത് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മുറബ നസ് ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യാം. വ റസ്വത്തതിയിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസെർട്ട് ചെയ്യാം. വേർഡ് ആർട്ട് കൊണ്ടുവരാം. വ സത്രു തൗക്കെ സിഗ്നേച്ചർ ലൈൻ കൊണ്ടുവരാം. വക്കായിനു ഫിയ വറക്കത്തെ അമലി, അതുപോലെ തന്നെ വർക്ക് ഷീറ്റിൽ വേറെ കമ്പോണൻറ്റുകളെ കൊണ്ടുവരാം. ഒക്കെ തമ്മൽ ബയാനു ആൻഡ് ഇദ്രാജി ഹാദിൽ അനാസിർ ഫിദ്ദർസിൽ ഹാമിസ്. ഇതും അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഹീന നെദുരുജു റൈസ വത്തതിയിലെ ഫി വറക്കത്തെ അമൽ എക്സൽ. എക്സലിൽ നമ്മൾ പിന്നെ ഹെഡ് ആൻഡ് ഫൂട്ടർ ഇൻസെർട്ട് ചെയ്യുന്നതോടുകൂടി യതഹവലു അറലിൻ നാഫിദ ഇല തഖ്തിത്തി തിബ, നോർമൽ വ്യൂവിന് പകരം എക്സലിൻ്റെ വിൻഡോയുടെ വ്യൂ എന്തായി മാറും? പേപ്പർ പേജ് ലേഔട്ട് വ്യൂയിലേക്ക് മാറ്റും. തഖ്തീത്തു തിബ, പ്രിൻ്റ് ലേഔട്ട് അല്ലെങ്കിൽ പേജ് പ്രിൻ്റ് ലേഔട്ട് വ്യൂയിലേക്ക് മാറും എന്നർത്ഥം. അത് എക്സലിൽ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ. വയലൊരു ആഴ ശരീരത്ത് തെബിയു തെബിയു തസ്മീമ്, തന്നെയുമല്ല അതോടുകൂടി അവിടെ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബും വരും. വബി മുസാഹദത്തിൽ അഥവാത്തി ഫി ഹാദ തെബുവിവി, അങ്ങനെ ഡിസൈൻ എന്ന ടാബിലുള്ള ടൂളുകളുടെ സഹായത്തോടെ നുംകിന് ഇദ്രാജ റക്കുമു സൊഫ, നമുക്ക് പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യാം. അതത് സൊഫാത്ത് എത്ര പേജസ് ഉണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. താരീഖുൽ ഹാലി കറണ്ട് ഡേറ്റ് കൊടുക്കാം. വൽ വക്തുൽ ഹാലി കറണ്ട് ടൈം കൊടുക്കാം. മസാർ അൽ മിലഫ് ഫയലിൻ്റെ പാത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇസ്മൽ വറക്ക വൽ മിലഫ് ഫയൽ നമ്പർ ഫയൽ നെയിം കൊടുക്കാം. ഇസ്മുൽ വറക്ക അതുപോലെ ഷീറ്റ് നമ്പർ കൊടുക്കാൻ നെയിം കൊടുക്കാം. വസൂറ അതുപോലെ പേജ് പിക്ചർ കൊണ്ടുവരാം. ഫിർ റസ്യത്തതിയിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഇതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് അതിനകത്തുള്ളത് മജ്മുഅത്തു റുമൂസ് ആണ്. മജ്മുഅത്തു റുമൂസ് പറഞ്ഞാൽ തുസ്തഖ്ദമുൽ അദവാത്തു ഫി ഹാദിൽ മജ്മുഅ ലി ഇദ്രാജി റുമൂസ് വൽ മുആദലാത്തിൽ ഹിസാബിയ വിരിയാദിയ ഫി വറക്കത്തെ അമൽ. ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലീദ്രാജ് റുമൂസ് സിമ്പിള് വൽ മുആദലാത്തിൽ ഹിസാബിയ അക്കൗണ്ടിങ് അതുപോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ഫി വർക്കത്തെ അമൽ വർക്ക് ഷീറ്റിൽ. വഹാദൈലൻ റാജി ദർസൽ ഹാമിസ് ലി മസീദി മൽ മാലുമാത്ത്, അത് നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻസെർട്ട് ടാബിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻസെർട്ട് ടാബിൽ മനസ്സിലാക്കാനുള്ളതിൽ ഓക്കെ, നമുക്ക് പുതിയ ഒന്ന് എടുക്കാം. ഇൻസെർട്ട് ടാബിലേക്ക് പോയി. ഇൻസെർട്ട് ടാബിൽ പോയിട്ട് ഇനി പറഞ്ഞത് പവർ വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ റിപ്പോർട്ട് എടുക്കാനാണ്. ഇത് അതുപോലെ തന്നെ ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈന് കോളം ഇതൊക്കെ ചാർട്ട് ലൈനുകൾ, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. അതുപോലെ ഫിൽട്ടേഴ്സ് ഇതൊക്കെ സ്ലൈസർ ടൈം ലൈൻ എന്നൊക്കെ വെച്ചുകൊണ്ട് നമുക്കിതിനെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. ഇതൊന്നും നമ്മൾ അഡീഷണൽ കാര്യങ്ങളായതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നമ്മൾ പഠിക്കാൻ ഇനി നെക്സ്റ്റ് ഉള്ളത് ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇതിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കൊടുക്കുന്നു. ഇവിടെ കോളേജ് എന്ന് കൊടുക്കുന്നു. ഇവിടെ അഡ്രസ്സ് കൊടുക്കുന്നു അല്ലേ, ടി എം ജി സി തിരൂർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ കണ്ട ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു എന്താണ് ഹൈപ്പർ ലിങ്ക് ഇവിടെ വന്നു, കോളേജിൻ്റെ ഐഡിയ ഇവിടെ വന്നു.
അതുപോലെ തന്നെ വേറെ ഒന്നുള്ള നമുക്ക് വേറൊരു ഫയലായിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു ഫയൽ എന്നുള്ളതിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇതിന് എവിടെയാണ് അതുള്ളത് എന്നുള്ളെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. ലോക്കൽ ഡിസ്കിൽ യൂസേഴ്സിൽ പിക്ചേഴ്സ് ഉണ്ടാകും, പബ്ലിക്കിൽ ചിലപ്പോൾ പിക്ചേഴ്സ് കാണാം. ഇതിനകത്ത് പിക്ചേഴ്സ് ഇല്ല. അപ്പോൾ ഏതെങ്കിലും പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പിക്ചേഴ്സ് വേണമെങ്കിൽ ആ പിക്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും പിക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തു, ഞാൻ ആ ഫയൽ വെറുതെ പിക്ചറായി കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് വരണം, ആ പിക്ചർ ഇവിടെ വരണം. ഇതുണ്ടോ, ആ പിക്ചർ ഇൻസേർട്ട് ഇവിടെ വർക്ക് ചെയ്ത് വന്നു. അപ്പോൾ ആ പിക്ചറിലേക്കുള്ള ഒരു ഞാനൊരു വെറുതെ ഒരു ഫയലിലേക്കുള്ള ഹൈപ്പർ ലിങ്ക് കൊടുത്തതാണിത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ പിക്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോളേജ് കൊടുത്താൽ, ഐക്കൺ കൊടുത്താൽ സ്വാഭാവികമായിട്ടും നെറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഇതാണ് ഹൈപ്പർ ലിങ്ക്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനാണ്. ടെക്സ്റ്റ് ബോക്സ് പുറത്തൊരു ടെക്സ്റ്റ് ബോക്സ്, നമ്മൾ സെല്ലിനകത്ത് ടൈപ്പ് ചെയ്യണതല്ല, സെല്ലിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇവിടെ കിട്ടും. ഉണ്ടോ, ഇതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മൾക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ പുറത്ത് അല്ല, സെല്ലിന് പുറത്ത് നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിലാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെയും ഫോർമാറ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഫിൽ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതൊക്കെ ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് തോന്നണില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ടെക്സ്റ്റ് ബോക്സ് വന്നു, ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. അടുത്തത് ഇൻസേർട്ടിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഫൂട്ടർ ആണ്. കേട്ടോ, ഹെഡ് ആൻഡ് ഫൂട്ടർ വർക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഹെഡ് ആൻഡ് ഫൂട്ടർ വന്നു. ഹെഡ് ആൻഡ് ഫൂട്ടറിൽ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഹെഡ് ആൻഡ് ഫൂട്ടറിൽ കൊടുക്കുന്നതോട് ഇവിടെ ഡിസൈൻ വന്നു, ഹെഡർ കൊടുക്കണമെന്ന് കൂട്ടുക. അപ്പോൾ ഹെഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏത് വേണമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. പേജ് വൺ ബുക്ക് വൺ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ യൂസറുടെ പേര് കൊടുക്കാം. അപ്പോൾ ആരാണിത് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ അവിടെ വന്നു. കണ്ടോ, അബ്ദുൽ ജലീൽ, നമ്മൾ യൂസറുടെ പേര് വന്നു, പേജ് നമ്പർ വന്നു, ഡേറ്റും വന്നു. അപ്പോൾ ഇതാണ് ഹെഡർ വരുത്തുന്നത്. അതുപോലെ നമുക്ക് ഫൂട്ടറും വരുത്താൻ പറ്റും. ഫൂട്ടറിനകത്തേക്ക് പോയാൽ ഫൂട്ടർ നമുക്ക് വരുത്താം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഫൂട്ടർ എന്നുള്ളതിൽ പോകുന്നു. ഫൂട്ടർ പോകുന്നതിൽ നമ്മൾ വെറുതെ ഈ ഒരു ഡേ ഇത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ബുക്ക് 3 പേജ് 1 എന്ന് വന്നു. ബുക്ക് 3 പേജ് 1, പേജ് 2, പേജ് 3, ബുക്ക് 3 പേജ് 1, പേജ് 2 എന്നൊക്കെ വരും. നമുക്ക് നമ്മൾ എത്രണ്ണാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തതിനനുസരിച്ച് പേജുകൾ ഇവിടെ വരും. വേണ്ട, അപ്പോൾ ഈ പേജ് ഏത് രീതിയിൽ പേജ് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതാണ്, ഇതാണ് പേജ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതിനെ പേജ് ലേഔട്ട് വ്യൂവിലേക്ക് മാറ്റി, ഇവിടെ വ്യൂ നിങ്ങൾ നോക്കിയാൽ കാണാം, പേജ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് തഖ്തീത് സഫ എന്ന് പറയുന്ന പേജ് ലേഔട്ട് വ്യൂവിലേക്ക് മാറി. ഞാനതിനെ നോർമൽ വ്യൂവിലേക്ക് മാറിനോടുകൂടി അതെന്താവും, സാധാരണ ആ കാര്യങ്ങൾ നമുക്ക് കാണാതെയാവും അല്ലേ. ഹെഡർ ആൻഡ് ഫൂട്ടറോ പേജ് നമ്പറോ ഒന്നും കാണുന്നില്ല. നേരെ മറിച്ച് ഞാൻ പേജ് ലേഔട്ട് വ്യൂവിലേക്ക് പോയി നോക്കൂ, അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഞാനിതിവിടെ കൊടുന്നതുകൊണ്ട് ഈ ഒരൊറ്റ പേജ് മാത്രം ആക്റ്റീവായിട്ട് കിടക്കണേ കാണാം. ഇനിയും നമുക്ക് കൂടുതൽ പേജ് നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അടുത്ത പേജുകൾ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതോടുകൂടി കണ്ടോ, നെക്സ്റ്റ് പേജ് വന്നു, പേജ് 2 വന്നിട്ടുണ്ടാവും. അങ്ങനെ ഓരോ പേജുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. യെസ്, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കസ്റ്റം വ്യൂ വേണമെങ്കിൽ കസ്റ്റം വ്യൂസ് കൊടുക്കുക, റൂളർ വേണോ ഫോർമുല ബാർ വേണോ ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ സെറ്റിങ്സ് ഇവിടെ ഇതിനകത്ത് പേജ് ലേഔട്ടിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്ത് ഡിസൈനിൽ പോകുന്നു. ഡിസൈനിൽ പോയിട്ട് പേജ് നമ്പർ കൊടുക്കാം,
current date കൊടുക്കണേ current date കൊടുക്കാം current time കൊടുക്കാം file path ഇത് എവിടെന്നുള്ളതാണെന്ന് കൊടുക്കാം file name കൊടുക്കണെങ്കിൽ കൊടുക്കാം sheet കൊടുക്കാം picture insert ചെയ്യാം ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വർക്കുകളും നമുക്ക് ഈ header and footer ൽ ഇവിടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ excel ൽ it is very simple ആണ് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ view ൽ പോയാൽ നമുക്ക് page layout view ന്ന് നേരെ നോർമൽ page ലേക്ക് പോയാൽ ഈ അവസ്ഥയിലേക്ക് തിരികെ വരികയും ചെയ്യും അപ്പോൾ ഇത്രയുമാണ് അവിടെ എന്തില് പറയാനുള്ളത് നമ്മളുടെ ഇൻസർട്ടിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് അടുത്ത നമ്മൾ പഠിക്കുന്നത് തവീബ് തഖ്ത തഖ്തീത് സഫ എന്നുള്ളതാണ് പേജ് ലേഔട്ട് എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത് പേജ് ലേഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത് ഇവിടെ തീം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവ്വലൻ മജ്മുഅത്തു നസഖ് തീം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ വേർഡ് പഠിച്ചെടുത്തും അതുപോലെ തന്നെ പവർ പോയിൻ്റ് പഠിച്ചെടുത്തൊക്കെ നമ്മളിതിൻ്റെ തീം കളറും കാര്യങ്ങളും സെറ്റിങ്സ് പഠിച്ചിട്ടുണ്ട് മജ്മുഅത്തു നുസഖ് മജ്മുഅത്തു തുഖദ്ദിമുൽ ഇഖ്തിയാരി നുസഖുൽ അൽവാൻ ലിൽ വറഖത്തി വലിൽ അനാസിരി ഫി വറഖത്തിൽ അമലി കൽ ജദാവിലി വ മുറബ്ബ നസ് വഗൈരിഹ മജ്മുഅത്തു തുഖദ്ദിമു മജ്മുഅത്തു അതൊരു സ്ലൈഡ് ഒരു ഗ്രൂപ്പാണ് തുഖദ്ദിമു അത് നൽകുന്നു ലി ഇഖ്തിയാരി നുസഖുൽ അൽവാനി അലിൽ വറഖത്തി അതുപോലെ ഷീറ്റിൻ്റെ കളർ എന്ത് വേണം അതിൻ്റെ തീം എന്ത് വേണം വലിൽ അനാസിരി അതുപോലെ അതിലേക്ക് വരുന്ന മറ്റ് കമ്പോണൻസ് ഉണ്ടാവും ചാർട്ട് ഉണ്ടാവാം മറ്റുള്ളതൊക്കെ ഉണ്ടാവും അതൊക്കെ ഏത് കളർ കോമ്പിനേഷനിൽ വരണം എന്ന് തീരുമാനിക്കാനുള്ളതാണ് കൽ ജദാവലി ഏതുപോലെ ടേബിള് പോലെ മുറബ്ബ നസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് പോലെയുള്ള കമ്പോണൻറ്റുകളൊക്കെ കൊടുക്കുമല്ലോ അതൊക്കെ നമ്മൾ ഷീറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏത് കളർ കോമ്പിനേഷനിൽ വരണം എന്ന് തീരുമാനിക്കാനുള്ളതാണ് തീം കളർ എന്ന് പറയുന്നത് നുമുക്കിനു ബി ഹാദി ലാദാത്തിൽ ഇഫ്തിയാരിൽ അൽവാൻ വൽ ഹുത്തൂത്ത് വ തഹ്സീറാത്ത് ഫിൽ അനാസിർ ഓരോ പിന്നെ കമ്പോണൻറ്റിലും ഓരോ കമ്പോണൻറ്റും നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന ഒന്ന് ഓരോന്നിനും അതിനുണ്ടായിരിക്കേണ്ട കളറുകൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഹത്തുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്ട്സുകളൊക്കെ എന്തൊക്കെയെന്നുള്ളത് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിവിടെ കാണാൻ പറ്റും പേജ് ലേഔട്ടിൽ പോകുന്നു പേജ് ലേഔട്ടിൽ പോയാൽ ഇവിടെ തീം എന്ന് പറയുന്നത് കാണാം അപ്പോൾ ഇതിൽ ഏത് തീം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ആ തീം സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉണ്ടോ ഇങ്ങനെ ഓരോ മാറ്റങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു തീം സെലക്ട് ചെയ്തു ഇപ്പോൾ ഒരു പുതിയ ഒരു സ്ലൈഡ് പുതിയതൊന്നും എടുത്തു ഞാൻ എന്നിട്ട് പേജ് ലേഔട്ടിൽ പോയി ഞാനിവിടെ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്തതെന്ന് കൂട്ടുക ഈ ഒരു തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രലാണ് എന്നിട്ട് ഞാൻ ഇൻസെർട്ടിൽ പോയിട്ട് ജസ്റ്റ് ചാർട്ട് എന്നോ എന്തെങ്കിലും കൊടുത്താൽ ആ ചാർട്ട് വരുന്നത് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വരിക ഇവിടെ ചാർട്ട് വരാതിരിക്കാനുള്ള കാരണം നമ്മൾ ഡാറ്റ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സ് ആണ് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നാലും നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് നമുക്കതിനെ മാറ്റി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ ടേബിളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ടേബിളിനും അതുപോലെ തന്നെ എന്തുണ്ടാവും ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ടേബിൾ ഇൻസെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടേബിള് പോയിരുന്നു ടേബിള് കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഈ കളർ എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നിനും ഈ ഡിസൈൻ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് പേജ് ലേഔട്ടിൽ പോയിട്ട് ഞാൻ തീം മാറ്റി തീം ഞാൻ വേറൊരു തീമിലേക്ക് മാറ്റി അപ്പോൾ തീം മാറുന്നതിനനുസരിച്ച് കണ്ടോ ഓരോന്നിൻ്റെയും ആ കളർ ആ തീം മാറുന്നതിനനുസരിച്ച് മൊത്തത്തിൽ അതിൻ്റെ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് കാണാൻ പറ്റും ഇത്രയേ ഉള്ളൂ തീമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദെൻ മജ്മുഅത്തു എഴുതാത് സഫ പേജ് സെറ്റപ്പാണ് തുസ്തഖദമുൽ അദവാത്തു ഫി ഹാദിയിൽ മജ്മുഅ ലി തഖ്തീത്തി സഫ വലി തഴീനി ഹജ്മു സഫ വ നാഹിയത്തിൽ ഹവാമിഷി വ തിജാഹു സഫ ഇവിടെ തുസ്തഖദമു അൽ അദവാത്തു ഫി ഹാദിയിൽ മജ്മുഅ ഇതിലുള്ള ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലി തഖ്തീത്തി സഫ പേജ് ലേഔട്ടിനാണ് വലി തഴീനി ഹജ്മു സഫ ഏത് പേജ് സൈസ് വേണം വ നാഹിയത്തിൽ ഹവാമിഷി അതിൻ്റെ മാർജിൻ സൈസ് എന്തായിരിക്കണം വത്തിജാ സൊഫ പേജ് സെറ്റ് പേജിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിലായിരിക്കണം ഓറിയൻറ്റേഷൻ ഏതായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അതിലൊന്നുള്ളതാണ് നാഹിയത്ത് തിബാ അതായത് പ്രിൻ്റ് എന്താണ് പ്രിൻ്റ് ഏരിയ എന്ന് പറയും പ്രിൻ്റ് ഏരിയ സെറ്റപ്പ് എന്ന് പറയും അത് നാഹിയത്തു ലി തഴീനി നാഹിയത്ത് തിബാ എന്താണ് നമുക്ക് സെല്ലുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിൻ്റ് ചെയ്യേണ്ട ഒരു ഏരിയ നമുക്ക് തിരഞ്ഞെടുക്കാം ഇന്നന്നെ ഏരിയ പ്രിൻ്റ് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം ആ തീരുമാനിക്കാം അത് പ്രിൻ്റ് ഏരിയ തിരഞ്ഞെടുക്കുന്നതാണ് പ്രിൻറ്റിങ്ങിൽ വരിക
അപ്പോൾ അതിനു വേണ്ടി നത്വൽ ഖത്വാത്ത് താലിയ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ വേണം. ഒന്ന്, നുഹദ്ദിദു നാഹിയ ലിത്തിബാ മിൻ വറഖത്തിൽ അമൽ, വർക്ക് ഷീറ്റിൽ ഏത് ഏരിയ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഏരിയ സെലക്ട് ചെയ്യുക. നൻഗുറു ഫൗക്ക് തഖ്തീത്ത് സുഫ, എന്നിട്ട് പേജ് ലേഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സുമ്മ നൻഗുറു ഫൗക്ക നാഹിയത്ത് തിബാ, പ്രിന്റ് ഏരിയ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഫി മജ്മുഅത്തി ഇഹ്ദാദി സുഫ, പേജ് സെറ്റപ്പ് എന്നുള്ള ഗ്രൂപ്പിലാണ് അതുണ്ടാകുക. സുമ്മ നഖ്താർ തഹീന് നാഹിയത്ത് തിബാ, എന്നിട്ട് എന്താണ് തഹീന് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റപ്പ്, സെറ്റപ്പ് എന്ത് ചെയ്യുക, നാഹിയത്ത് തിബാ, പ്രിന്റ് ഏരിയ സെറ്റപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഏരിയ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കൊരു ഏരിയ, ഈ ഒരു ഏരിയ മാത്രം പ്രിന്റ് ഏരിയ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, പേജ് ലേഔട്ടിൽ പോകുന്നു, ഇവിടെ പേജ് സെറ്റപ്പ് എടുക്കുന്നു. ഇതൊന്നും പറയാത്തത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ്, മാർജിൻസ് എന്ന് പറയുന്നത്. ഇവിടെ മാർജിൻസ് നമുക്കറിയാം, നോർമൽ മാർജിൻ, നോരോ മാർജിൻ എന്നൊക്കെ പറഞ്ഞ കസ്റ്റം മാർജിനൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് വേർഡിലും വേർഡിലും പവർ പോയിൻറ്റിലൊക്കെ ഈ മാർജിൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മാർജിൻ എത്ര വേണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം. ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുക്കണോ പേപ്പർ സൈസ് കൊടുക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. ഇപ്പോൾ ഹെഡറിൽ ഇവിടെ എന്തെങ്കിലും കസ്റ്റമർ ഹെഡർ കൊടുക്കണേ കസ്റ്റമർ ഹെഡർ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഏത് ഇവിടെ ഇവിടെയൊക്കെ എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നേരത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് മാർജിനിൽ. പിന്നെ ഓറിയൻറ്റേഷൻ അറിയാമല്ലോ, ലാൻഡ്സ്കേപ്പ്, പിന്നെ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്, പിന്നെ സൈസും നമുക്കറിയാം, A4 ലെറ്റർ ലീഗൽ എന്ന് പറഞ്ഞാലുള്ള സൈസുകൾ. അപ്പോൾ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പുസ്തകത്തിൽ അത് പറയാതെ വിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാലുള്ളത് പ്രിന്റ് ഏരിയയാണ്. ഇതാണ് പ്രിന്റ് ഏരിയ എന്ന് പറയുന്നത്, സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സെറ്റ് പ്രിന്റ് ഏരിയ കൊടുത്താൽ ഞാൻ ഈ സെലക്ട് ചെയ്ത ഏരിയയാണ് പ്രിന്റിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ പ്രിന്റ് പ്രിവ്യൂവിൽ നോക്കിയാൽ അറിയാൻ പറ്റും, പ്രിന്റ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രിന്റ് പ്രിവ്യൂ കിട്ടും. കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം അവിടെ സെലക്ഷൻ ആയിട്ട് അവിടെ വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെയൊക്കെ ടൈപ്പ് ചെയ്തേക്കണമെന്ന് കൂട്ടുക, ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തേക്കണമെങ്കിലും നമ്മൾ പ്രിന്റ് ഏരിയ ഏതാണ്, ഈ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാനിവിടെ പോയിട്ട് പ്രിന്റ് ഏരിയ എന്നുള്ളത് കൊടുക്കണോടുകൂടി കണ്ടോ, ഇവിടെ അത് മാത്രമേ വരുള്ളൂ, മറ്റേത് പ്രിന്റ് ഏരിയയിൽ വന്നിട്ടില്ല. ഇനി ഞാൻ പ്രിന്റ് ഏരിയ ഇങ്ങോട്ട് സെറ്റ് ചെയ്തൊന്ന് കൂട്ടുക. ഇങ്ങനെയാണ് പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പിലേക്ക് അത് വരും. അപ്പോൾ ഇനി ഇവിടെ പോയിട്ട് പ്രിന്റിൽ നോക്കിയാൽ കാണാം, താഴെ ആ ഒരു ഏരിയ വന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് പ്രിന്റ് ഏരിയ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ഫവാസിൽ എന്നാണ്, ബ്രേക്കുകൾ. നമുക്ക് ഫവാസിൽ പറഞ്ഞാൽ നമ്മൾ പേജ് ബ്രേക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. നുംകിന് ബിഹാദി ലദാത്തി ലീദ്രാജി ഫവാസിൽ സഫാത്ത്, പേജിനെ നമുക്ക് പേജ് ബ്രേക്ക് കൊടുക്കാം. എസ് ആർ ഒന്നുകിൽ ലെഫ്റ്റിലാവാം, അയലൽ ഖല്യത്തി അൽ മുഖ്താറ തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുണ്ടാവും, അതിൻ്റെ ടോപ്പിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇടതുവശത്തേക്കോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. വദാലിക ലി ഖത്വഹത്തി സഫ്ഹത്തി ഇല ഇസ്നൈനി മിൻ മൗലയിൽ ഖല്യ, ആ സെല്ലിൽ സെല്ല് എവിടെയാണോ അവിടുന്ന് അങ്ങോട്ട് അതിനെ പുതിയൊരു പേജാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് അപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കൊടുത്തു, ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രേക്ക് എന്ന് കൊടുത്തു. അപ്പോൾ ഇൻസേർട്ട് പേജ് ബ്രേക്ക് കൊടുത്താൽ ഇവിടെ ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോയി, നെക്സ്റ്റ് പേജ് എന്നാണ് ഇവിടെ നിന്നുള്ളത്, ഈ ഒരു ഏരിയ ഇവിടെ നിന്നുള്ളത് നെക്സ്റ്റ് പേജിലേക്കാണ് വരിക. അത് നമ്മളിവിടെ വ്യൂവിൽ പ്രിന്റ് പേജിൽ പേജ് ബ്രേക്കിൽ കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ പേജ് 3 ആണ്, ഇവിടെ പേജ് 4 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാറ്റം നമുക്ക് പേജ് ലേഔട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് പേജ് ലേഔട്ടിൽ കണ്ടോ, ഈ ഒരു ഏരിയ വേറൊന്നിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ താഴെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ഇത് കണ്ടോ ഇവിടെ വേറൊന്നിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ പേജ് ഏരിയ സെലക്ഷനും അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞത്, പേജ് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതും. നമുക്ക് റിമൂവ് പേജ് ബ്രേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് പേജ് ബ്രേക്ക് വേണമെങ്കിൽ റിമൂവ് പേജ് ബ്രേക്ക് കൊടുക്കാം. അപ്പോൾ ആ പേജ് ബ്രേക്ക് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഖൽഫിയാണ്. തുസ്തഖ്ദമു ലിഇദ്രാജി സൂറത്തിൻ ഫിൽ ഖൽഫിയത്തി സുഫ, പേജിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചർ കൊടുക്കാം. അപ്പോൾ വർക്ക് ഓഫ് ലൈൻ കൊടുത്തു, വർക്ക് ഓഫ് ലൈനിൽ കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഏത് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടുന്ന് തീം ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്, അപ്പോഴാണ് ഈ കോളമൊക്കെ ഒന്ന് കാണുള്ളൂ.
picture insert cheyanengile picture insert cheya background setting kodukanaengile angane cheya pinnalla oru area nu parayanad print titles ennu parayunna oru area aanu adine namakare tibatul anavin pradhana petta karyam thanneyana nammal ore title galu vyathyastha page adayathu mugalle first page ilulla adhe title galu next page galilum adhe title galu print cheythu varan vendittana adu onnagile column titles aavam allengile അതുപോലെ പിന്നെ മുകളിലുള്ള ടൈറ്റിൽസ് അല്ലെങ്കിൽ സുഫുഫുകൾ ആവാം അല്ലെങ്കിൽ കോളം ആവാം റോകളാകാം ഏതിനെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും തിബാത്തുൽ അനാവിൻ തുസ്തഖദമുൽ തിബാത്തി സുഫുഫിൻ അവ അഴ്മിദത്തിൽ അനാവിനി ഫി കുല്ലി സഫത്തിൻ ഇൻ തിബ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പേജിലും ഈ ടൈറ്റിൽ ആയിട്ടുള്ള കോളമോ അല്ലെങ്കിൽ റോയോ എന്താവും പ്രിന്റ് ചെയ്ത് വരും അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൻഗുറു ഫൗക്ക തഖ്തീത്ത് സഫ പേജ് ലേഔട്ടിൽ പോവുക എന്നിട്ട് തിബാത്തുൽ അനാവിൻ എന്ന് പറയുന്ന പ്രിന്റ് ടൈറ്റിൽസ് എന്നതിൽ പോവുക മിൻ മജ്മുഅത്തി ഇദാദി സഫ വഫി മുറബ്ബയിൽ ഹിവാറിൽ ഇദാദി സഫ അങ്ങനെ ഈ പേജ് സെറ്റപ്പിന്റെ മെസ്സേജ് ബോക്സ് വരും അങ്ങനെ നുഹദ്ദിദു സഫാവിൽ അമൂദുല്ലദി യഷ്തമിലു അലൽ ഉൻവാൻ അലിത്തിബാ പ്രിന്റ് ചെയ്ത് വരേണ്ട ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കുക സുമ്മൻ എൻകുറു ഫൗക്ക മുവാഫ എന്നിട്ട് നമ്മളതിനെ ഓക്കെ അടിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ പ്രിന്റ് ടൈറ്റിൽസ് എന്നുള്ളതിൽ കൊടുക്കാം ഞാനിവിടെ ഒരു നിലവിലുള്ള ഒരു ഏരിയ എടുക്കാം ഓക്കെ ഇവിടെ ഇത് വലിയൊരു ഡോക്യുമെൻ്റ് ആണ് കൂട്ടിക്കോളൂ നിങ്ങൾ അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യണം പ്രിന്റ് ചെയ്യണം എല്ലാ ഷീറ്റിലും ഇത് കുറേ പേജുകളുണ്ട് അങ്ങനെ താഴേക്ക് താഴേക്ക് ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിൽ നമുക്ക് ഈ സീരിയല് ഡിപ്പാർട്ട്മെൻറ്റ് മെയില് ഫീമെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത് എല്ലാ പേജിലും അത് പ്രിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണോ പ്രിന്റ് ഏരിയ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും റോസ് ടു റിപ്പീറ്റ് ടു ടോപ്പ് എന്നുള്ളതുണ്ടാവും അപ്പോൾ ഈ റോയെ നമ്മൾ എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുക്കണം ഇതിനെയാണ് നമ്മൾ ഈ റോയെ നമ്മളാണ് തിരഞ്ഞെടുത്തിട്ട് കൊടുക്കണം അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് എല്ലാ പേജിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും അത് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം പ്രിന്റിൽ എത്ര പേജ് ഉണ്ടെങ്കിലും അത്രയും പേജിൽ അത് വരും കണ്ടൻറ്റ് കുറച്ചുള്ളതുകൊണ്ട് നമുക്കത് പ്രിന്റ് പ്രിവ്യൂവിൽ നോക്കിയാൽ കാണാൻ സാധ്യമില്ല അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് അപ്പോൾ ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ പേജ് മാർജിൻസ് ഹെഡർ ആൻഡ് ഫൂട്ടർ കഴിഞ്ഞിട്ടാണ് ഷീറ്റ് ഈ ഷീറ്റിലാണ് പ്രിന്റ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക ഇന്ന ഏരിയ പ്രിന്റ് ഏരിയ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ പ്രിന്റ് ടൈറ്റിൽസ് ഇങ്ങനെ ഏതാണ് പ്രിന്റ് ചെയ്യേണ്ടത് അങ്ങനെങ്കിൽ നമുക്ക് ആദ്യ രീതിയിൽ കൊടുക്കാൻ പറ്റും ഏതാണോ ഏത് ഭാഗമാണോ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് ആ ഏരിയ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഇതാണെങ്കിൽ ഈ ഏരിയ റിപ്പീറ്റ് ചെയ്യും അല്ല ഇതാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഏരിയയെ റിപ്പീറ്റ് ചെയ്യും ഏത് റോ ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ റിപ്പീറ്റ് ചെയ്യേണ്ട ഭാഗം നമുക്ക് എല്ലാ പേജിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മജ്മുഅത്ത് തഗ്യീറിൽ ഹജ്മി ബി ഗർലിൽ മുലാഅമ എന്താണ് തുസ്തഖദമുൽ അദവാത്തു ഫീഹ ലി തഅയീനി ഹജ്മിൽ ഖലായ ലി ഇഹ്തിവായിൽ ഖലായ അൽ മുഖ്തറ ഫി സഫത്തി തിബാ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ സെലക്ഷൻ ചെയ്തിട്ടുള്ള സെല്ലുകൾ ഉണ്ടല്ലോ അതിനകത്ത് ആ കണ്ടൻറ്റ് അതിലേക്ക് നിർണയിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ സെൽ സൈസ് തീരുമാനിക്കുന്നതാണ് അപ്പോൾ സെൽ സൈസ് ഇവിടെ ഓട്ടോമാറ്റിക്കാണ് ഉണ്ടാവുക അല്ല ഓട്ടോമാറ്റിക് അല്ല വൺ പേജ് സൈസ് മോർ പേജസ് എന്നുള്ള രീതിയിലേക്ക് വിടുത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് എന്നുള്ളത് കൊടുക്കുക അതല്ല പേജ് വൺ എന്ന് കൊടുക്കുമ്പോൾ എന്താ മാറ്റം വരുന്നത് നോക്കാം അപ്പോൾ നമ്മൾ പേജ് വൺ എന്നുള്ളതിന് പകരം ഇങ്ങനെ ഏ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പേജ് ടു എത്ര സെല്ലുകൾ വേണം എന്നുള്ളതാണ് അതാണ് സ്കെയിൽ ടു ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷീറ്റിനെ പിന്നെ എന്ത് പറയാം ഒരു ഷീറ്റിനെ എത്ര പേജിലേക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ പേജ് ലേ ഔട്ട് കൊടുക്കണു ഇവിടെ കാണാം ഇവിടെ പേജ് ടു എന്നുള്ളതിലേക്ക് സെറ്റ് ചെയ്ത് കാണാം ഇനി ഞാൻ പേജ് ടുവിന് പകരം ഞാൻ ഇവിടെ പേജ് വൺ എന്ന് കൊടുത്താൽ പേജ് വൺ എന്ന് കൊടുത്താൽ എന്താണ് സംഭവിക്കുക ഇവിടെ പേജ് വണ്ണിലേക്ക് സെറ്റ് ചെയ്തു ആ സെല്ലുകളെ പേജ് വണ്ണിലേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്തു ഇനി പേജ് ത്രീയിലേക്കുവാണെങ്കിൽ പേജ് ത്രീ വരെ അതിനെ സെറ്റ് ചെയ്ത് കാണാം പേജ് ത്രീക്കുള്ള കണ്ടൻറ്റ് ഇതില്ലാത്തതുകൊണ്ട് അത് ഇവിടെ കാണിക്കില്ല
അപ്പോൾ അങ്ങനെ ഇതിനെ എത്ര പേജിലേക്ക് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാം. ഓട്ടോമാറ്റിക് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതവിടെ ആ രീതിയിലേക്ക് അത് വരും. വ്യൂവിൽ പോയിട്ട് പ്രിൻ്റ് ലേഔട്ടിൽ പോയാൽ, പേജ് ലേഔട്ടിൽ പോയിട്ട് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ രണ്ട് പേജിലേക്കുള്ള കണ്ടൻറ്റാണ് അതിനകത്തുള്ളത്, അതുകൊണ്ട് ആ പേജ് ലേഔട്ട് ആ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ രീതിയിൽ വന്നു. പിന്നെ ഹൈറ്റും അതുപോലെ തന്നെ, ഹൈറ്റും ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ കണ്ടൻറ്റ് അത്രേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ആ മാറ്റം ഇവിടെ നമ്മൾ കാണില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് എന്നുള്ളതിലേക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈസ് കൂട്ടുന്നത് വേണമെങ്കിൽ നമുക്കിവിടെ എന്തു ചെയ്യാം, ഇതിൻ്റെ സ്കെയിൽ കൂട്ടിയും കൊണ്ട് ഇരിക്കണ കാണാം കണ്ടോ. അപ്പോൾ പേജ് ടു, പേജ് ത്രീ എന്നൊക്കെ വന്നും കണ്ട് ഇവിടെ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്കെയില് നമ്മൾ പിന്നെ ഈ സ്ക്രീനിലേക്ക് സ്കെയിൽ ടു ഫിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. സ്കെയിൽ ടു ഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെ ഏത് പേജിലേക്ക് മാറ്റണം എന്നുള്ളത്. പേജ് ഇപ്പോൾ ഞാനിവിടെ എ ഫോറ് ആണെങ്കിൽ എ ഫോറ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ സാധാരണ എ ഫോറിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റം ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നോർമൽ വ്യൂവിലേക്ക് തന്നെ മാറ്റാം. 100ലേക്ക് മാറ്റിയാൽ പേജ് ടുവിലേക്ക് മാത്രം കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മജ്മുഅത്തു ഖിയാറാത്തുൽ വറഖ, പേജിൻ്റെ ഷീറ്റ് സെറ്റപ്പാണ്. തുസ്തഖ്ദമു അൽ അദവാത്തു ഫി ഹാദിഹിൽ മജ്മുഅ, ഈ മജ്മുഅയിൽ ഈ ഗ്രൂപ്പിലുള്ള പിന്നെ ടൂളുകൾ യൂസ് ചെയ്യുന്നത് ലി തഗ്യീരി ഇത്തിജാഹി അറലിൽ വറക്കാം. ഈ സ്ലൈഡിൻ്റെ നമ്മൾ വർക്ക് ഷീറ്റിൻ്റെ ഡയറക്ഷൻ, അത് മിനിൽ യസാരിൽ ഇൽ യമീനിയ വാലിൽ അക്സ്, ഒന്നുകിൽ റൈറ്റ് ടു ലെഫ്റ്റ് വ്യൂവിൽ കാണാം അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് വ്യൂവിലും കാണാൻ പറ്റും. അപ്പോൾ അറബിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് അതിൻ്റെ വ്യൂ മാറ്റുന്നതാണ് കുറച്ചും കൂടെ അറബി സെറ്റ് ചെയ്യാൻ നല്ലത്. ഇനി വലി തഴീനി അറലി ഹുത്തൂത്തി ഷബക്കാവ് അതിമി അറലിഹ, അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഈ ഹുത്തൂത്തുകൾ നെറ്റ്വർക്ക് കാണണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ വ ഹുത്തൂത്ത് ഔ വലി തിബാത്തി ഹുത്തൂത്ത് ഷബക്കാവ് തിബാത്തിഹ വലി തഴീനി അറലിൽ അനാവിനി ആവ് അതിമി അറലിഹ വ തിബാത്തിൽ അനാവിനി ആവ് അതിമി തിബാത്തിഹ ഫിൽ വറക്ക, ഇതൊക്കെ അതിനുള്ള ഓപ്ഷൻസാണ്. അതായത് ഗ്രിഡ് ലൈൻസ് കാണിക്കണോ, ഗ്രിഡ് ലൈൻസ് കാണിക്കണ്ടേ, അത് പ്രിൻ്റ് ചെയ്യണോ പ്രിൻ്റ് ചെയ്യണ്ടേ, അതുപോലെ തന്നെ ടൈറ്റിലുകൾ പ്രിൻ്റ് കാണിക്കണോ കാണിക്കണ്ടേ, ടൈറ്റിലുകൾ പ്രിൻ്റ് ചെയ്യണോ പ്രിൻ്റ് ചെയ്യണ്ടേ, ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണാം, ഈ പേജ് ലേഔട്ടിൽ പോകണം, ഷീറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് വ്യൂ എന്ന് കാണാം. ഇപ്പോൾ ഞാനിവിടെ കാണാം എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണുള്ളത്, അതിനെ ഞാൻ തിരിച്ച് ഷിഫ്റ്റ് ചെയ്താൽ കാണാം എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതാണ് കണ്ടോ. ഇതിൻ്റെ വാല്യൂ ഒക്കെ മൊത്തം ഇങ്ങോട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സീരിയൽ നമ്പർ 1, 2 ഒക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറിയാണ്. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ്, ഈ ഗ്രിഡ് ലൈൻസ് വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ ചെയ്യണ്ട. അപ്പോൾ കണ്ടോ ആ ഗ്രിഡ് ലൈൻസ് മൊത്തം പോയി. ഇനി ഗ്രിഡ് ലൈൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, ഇനി ഗ്രിഡ് ലൈൻസ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ ഗ്രിഡ് ലൈൻസ് അടക്കം വെച്ചിട്ടായിരിക്കും പ്രിൻ്റിൽ വരിക. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ പ്രിൻ്റ് പ്രിവ്യൂവിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഗ്രിഡ് ലൈൻസ് അടക്കം വരുന്നത് കാണാൻ പറ്റും കണ്ടോ. നേരത്തെ ഗ്രിഡ് ലൈൻസ് പ്രിൻ്റിൽ നമ്മൾ കൊടുക്കാതിരുന്നാലും, ഇപ്പോൾ പ്രിൻ്റിൽ ഗ്രിഡ് ലൈൻസ് കൊടുത്തില്ല എന്ന് കൂട്ടുക. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് അതിൽ ഗ്രിഡ് ലൈൻസ് കാണില്ല, ആ കള്ളികൾ നമുക്ക് കാണാതെ പോകും. അതാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹെഡിങ് കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളതാണ്. ഇവിടെ ഹെഡിങ് ഇപ്പോൾ ഹെഡിങ് മൊത്തം പോയി, ഹെഡിങ് മൊത്തം പോയി എന്ന് പറഞ്ഞാൽ ആ എ ബി സി ഡി എന്നുള്ളതും പോയി, അതുപോലെ തന്നെ 1, 2, 3, 4 എന്ന് പറയുന്ന അതും പോയി. ഇനിയിപ്പോൾ ഞാനിവിടെ ഈ വ്യൂ കൂടിയാണ് ഒഴിവാക്കിയാൽ എക്സലിനെ തീരെ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലേക്ക് അതിനെ മാറ്റി കണ്ടോ. അതുപോലെ ഹെഡിങ്ങിനെ നമുക്ക് പ്രിൻറ്റിങ്ങിലും വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ ഹെഡിങ്ങിനെ പ്രിൻറ്റിങ്ങിൽ കൊണ്ടുവരണമെങ്കിൽ ഞാൻ പ്രിൻറ്റിന് കൊടുത്തു. അങ്ങനെ പ്രിൻറ്റിന് കൊടുത്താൽ ഇവിടെ പ്രിൻ്റ് പ്രിവ്യൂവിൽ പോയിട്ട് നോക്കിയാൽ കാണാം ഉണ്ടോ, ഇവിടെ ഗ്രിഡ് ലൈൻസ് ഇല്ല, പക്ഷേ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ആ കോളം നമുക്ക് പ്രിൻറ്റിങ്ങിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഷീറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു കാര്യം കൂടിയുള്ളൂ, മജ്മുഅത്ത് തർത്തീബാണ്. മജ്മുഅത്ത് തർത്തീബ് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. തുസ്തഖ്ദമുൽ അദവാത്ത് ഫി ഹാദിയിൽ മജ്മുഅ ലി തർത്തീബിൽ അനാസിരിൽ മുദ്രജത്തി ഫി വറഖത്തി അമൽ, നമ്മൾ ഷീറ്റിൽ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാവും, അതിനെ ക്രമപ്പെടുത്താനാണ് ഇത് യൂസ് ചെയ്യുക. വത്തജ്മയിൽ അനാസിരിയാവ് സ്ഥിതാറത്തിയ, അതുപോലെ തന്നെ അതിനെ കമ്പോണൻസിനെ ഗ്രൂപ്പ് ചെയ്യാം, അതുപോലെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും റൊട്ടേറ്റ് ചെയ്യാം, അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്.
components picture this picture is back. I will just bring forward. So, I will bring forward. അടുത്ത ഫോർമുല നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.